നമസ്കാരം. വീടിന് ചുറ്റും പരിസരത്തിലുമുള്ള 10 ഔഷധ സസ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് സിസ്ലിക്കുട്ടി. തോട്ടപ്പള്ളി സെൻ്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ അംഗമാണ്. ഇത് കറുക. ഇതൊരു പുൽച്ചെടിയാണ്. ആയുർവേദത്തിൽ ഒരു ഔഷധമാണ്. ഹൈന്ദവ ആചാരങ്ങളിൽ പൂജയ്ക്കും ഉപയോഗിക്കുന്നു. കുട്ടികൾക്ക് ബുദ്ധിവികാസം ഉണ്ടാകാൻ ഇതിൻ്റെ നീര് നല്ലതാണ്. ഓർമ്മശക്തിക്കും കഫം പിത്തരോഗങ്ങൾക്കും ഉപയോഗിക്കാം. ഇത് മുത്തങ്ങ. ഇത് പുല്ലുവർഗത്തിലെ ഒരൗഷധ സസ്യമാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഇത് നല്ലതാണ്. കുട്ടികളിൽ കരപ്പൻ, മൂത്രതടസ്സം എന്നിവ മാറാനും ഉപയോഗിക്കുന്നു. ഇത് കയ്യോന്നി. ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ വളരുന്നൊരു ചെടിയാണിത്. മുടി വളരാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുന്നു. വാദസംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് മുയൽ ചെവിയൻ. ആയുർവേദത്തിലെ ദശപുഷ്പങ്ങളിൽ ഒരു ചെറിയ ചെടിയാണ്. തൊണ്ടസംബന്ധമായ രോഗങ്ങൾക്ക്, നേത്ര രോഗങ്ങൾക്കും, ചെന്നിക്കുത്ത, ടോൺസിലൈറ്റിസ് എന്നിവയ്ക്കും നല്ലതാണ്. ഇത് പൂവാങ്കുറുന്തൽ. ശരീരതാപം കുറയ്ക്കാനും രക്തശുദ്ധിക്കും നല്ലതാണ്. നേത്ര ചികിത്സയ്ക്കും ഉപയോഗിക്കാറുണ്ട്. ഇത് മുക്കൂറ്റി. ആയുർവേദത്തിലെ ദശപുഷ്പങ്ങളിൽ ഒരു ചെടിയാണിത്. വാദപിത്ത രോഗങ്ങൾക്ക് ഫലപ്രദമാണ്. അണുനാശന സ്വഭാവം ഉള്ള ചെടിയാണ്. മുറിവുകൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നു. ഇത് തൊട്ടാവാടി. സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന സസ്യമാണ്. അലർജിക്ക് ഉപയോഗിക്കുന്ന ഔഷധമാണ്. കുട്ടികളുടെ ശ്വാസം മുട്ടലിന് നല്ലതാണ്. ഞരമ്പ് രോഗങ്ങൾക്കും നല്ലതാണ്. ഇത് കൊടകൻ. നാഡികളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓർമ്മയ്ക്കും ബുദ്ധിശക്തിക്കും നല്ലതാണ്. കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കും നല്ലതാണ്. ഇത് തുമ്പച്ചെടി. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പൂവാണിത്. കഫക്കെട്ടിന് നല്ലതാണ്. തലവേദന മാറാനും അൾസർ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കാം. ഇത് കിഴാർനെല്ലി. ഇത് സാധാരണ മണ്ണിൽ നനവുള്ള സ്ഥലത്ത് കൂടുതലായി കാണുന്നു. മഞ്ഞപ്പിത്തം, പനി, മൂത്രാശയ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു. തലമുടി വളരാനും നല്ലതാണ്. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.